ഞാൻ ജനിച്ചത് പള്ളുരുത്തിയിലാണെന്നാ പറയുന്നത്, അതെനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ താമസിച്ചിരുന്നത് ഇപ്പൊ ഷിപ്പ്യാർഡ് ഇരിക്കുന്നിടത്താണ് ഞാൻ താമസിച്ചിരുന്നത്. CGP LMEP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, പെരുമാനൂർ. കലാരംഗം എന്ന് പറഞ്ഞാൽ 8th class പാസ്സായപ്പോൾ തന്നെ, പാസ്സായില്ല, പരീക്ഷ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു. 17 വയസ്സിൻ്റെ ഉള്ളിൽ 2 കുട്ടികളും ഉണ്ട് എനിക്ക്, 2 പെൺകുട്ടികൾ. അവർ വളർന്ന് വലുതാണതിന് മുമ്പ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് മരിച്ചു. പിന്നെ അവരെ പഠിപ്പിക്കാൻ, വളർത്താൻ, അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. അവരെ വളർത്തണം, പഠിപ്പിക്കണം, കല്യാണം കഴിപ്പിച്ചയക്കണം. എൻ്റെ അച്ഛൻ അത്ര വലിയ ഉദ്യോഗസ്ഥനൊന്നുമല്ല, MES-ലായിരുന്നു ജോലി. പിന്നെ അപ്പോൾ അങ്ങനെ നാടകത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അന്നെനിക്ക് പാടാൻ ഭയങ്കര ഭ്രാന്താണ്, ചെറിയ കുട്ടിയാണ് ഞാൻ, എന്നാലും പാടണം. പിന്നെ അന്നത്തെ കാലത്തൊക്കെ സിനിമയിൽ വരിക അല്ലെങ്കിൽ ഒരു വേദിയിൽ ഇറങ്ങി പാടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വൃത്തിയുള്ള സ്ത്രീയായിട്ടേ കണക്ക് കൂട്ടുള്ളൂ. എന്നാലും ഞാൻ ആദ്യമായിട്ട് ഒരമ്പലത്തിൽ പാടി, അന്ന് അനുഭവിച്ച വേദന, എല്ലാവരും കൂടി കെട്ടിയിട്ട് അടിക്കലും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാടി അഭിനയിക്കാൻ അന്നത്തെ കാലത്ത് ആരുമില്ല, നാടകത്തിലും അഭിനയിക്കാൻ പാടില്ല, വേശിയായ സ്ത്രീകൾ മാത്രമേ നാടകത്തിൽ അഭിനയിക്കുള്ളൂ എന്ന് അന്നത്തെ കാലത്ത് പറയുന്നത്. എന്നാലും ഞാൻ പള്ളിയിൽ ആദ്യമായിട്ട് പാടി അഭിനയിച്ചു. അതും അച്ഛന്മാരുടെ സഹായം കൊണ്ടാണ് ഞാൻ അഭിനയിച്ചത്. ഇപ്പം ഞാൻ ചേട്ടൻ്റെ നാടകത്തിൽ ഞാൻ അഭിനയിച്ചു, പ്രേതാലയം എന്ന് പറഞ്ഞൊരു നാടകം. അന്ന് ഒരക്ഷരം തെറ്റി അനച്ചേട്ടൻ തല്ലും, അപ്പോഴാണ് മുഖം എന്ന് പറഞ്ഞപ്പോൾ മുഖം നായിപ്പോയി. അതിനൊരു റൗണ്ട് ഇട്ടിട്ട് ഒരു ചോക്ക് കൊണ്ടൊരു വര വരച്ച് അതിൻ്റെ അകത്ത് നിർത്തി മുഖം മുഖം എന്ന് 100 പ്രാവശ്യം പറയാൻ പറഞ്ഞു. അതിനോട് കാനച്ചേട്ടൻ്റെ മക്കൾ എന്നെ കളിക്കാൻ വിളിക്കും. അപ്പോൾ അത് കാനച്ചേട്ടൻ ഉറങ്ങണുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ ഇറങ്ങിപ്പോകും കളിക്കാനായിട്ട്. അതിനും കിട്ടും 2 അടി. പിന്നെ ഓടി വന്ന് ഈ മുഖം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കൽ സ്റ്റേജിൽ അഭിനയിച്ചുകൊണ്ട് പാടുന്ന സമയത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു എൻ്റെ അടുത്ത്, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആശാനൊന്നും മിണ്ടാണ്ട് സ്റ്റേജിൽ വന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ഡയലോഗ് പറഞ്ഞൊരു ഒറ്റ തിരുമ്മ്, എൻ്റെ നല്ല ജീവൻ പോയി. പക്ഷെ അതോടുകൂടി ഞാൻ ആ ആനച്ചേട്ടൻ്റെ ട്രൂപ്പ് വിട്ട് പുറത്തിറങ്ങി. ഞാൻ അഭിനയിക്കണില്ല നിങ്ങളുടെ നാടകത്തിൽ, വേറെ ആരെങ്കിലും വിളിച്ച് അഭിനയിപ്പിച്ചു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഉള്ള ആ സീനുകൾ, അതുപോലെ എന്തുണ്ടെങ്കിലും അത് പറഞ്ഞു തരികയും വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി, അങ്ങനെ ചെയ്യണ കുട്ടി, ഇങ്ങനെ ചെയ്യൂ, അത് ചെയ്യൂ. ഞാൻ അവരെയൊക്കെ മുമ്പിൽ കുട്ടിയാണ് സത്യത്തിൽ. പിന്നീട് എനിക്ക് നസറിക്കുടെ കൂടെ സഞ്ചാരിയിൽ പാടി അഭിനയിക്കാനുണ്ടായിരുന്നു എനിക്ക്. അതിൻ്റെ അകത്ത് 3 മക്കളുടെ നസറിക്കാൻ, അതിൻ്റെ അകത്ത് 2 ഡബിൾ റോളായിരുന്നു. ശോഭന, പഴയ റോജാരമണി, ജയൻ എൻ്റെ മരുമകനായിട്ട് അഭിനയിച്ചു. മരുമകൻ എന്ന് പറഞ്ഞാൽ പെങ്ങളുടെ മകനായിട്ട്, ഭർത്താവിൻ്റെ പെങ്ങളുടെ മകനായിട്ട് അഭിനയിച്ചു. തിക്കൃഷി ചേട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു എൻ്റെ അകത്ത്. ചില അവർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സഹകരണം, നമ്മളങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ ആ വന്നല്ലോ, അല്ലെങ്കിൽ എന്താ ഈ ഏതാണ് എന്താണ് വിശേഷം ഇരിക്കുക, അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു പെരുമാറ്റം. അതൊന്നും മനസ്സിൽ നിന്ന് മായ്ക്കാൻ പറ്റില്ല. അതുപോലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയ എല്ലാവർക്കും വിഷമം ഇരിക്കും. ഇപ്പോൾ സെറ്റിൽ ചെന്നാലോ, കണ്ട ആരോ വന്നു, ആ എവിടെയെങ്കിലും ഇരിക്കട്ടെ, എവിടെ ഇരുന്നാലും എന്താ ഇപ്പം, അല്ലെങ്കിൽ അവരെങ്ങനെ ഇരിക്കുന്നു, സ്ഥലമുണ്ടോ അവർക്ക്, അതൊന്നും അവർക്ക് നോക്കാൻ നേരമില്ല. കണ്ടു ആരോ വന്നിട്ടുണ്ട് ഇരുന്നു. ഇപ്പോൾ അഭിനയിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു പടത്തിൽ അഭിനയിച്ചാലും മതി, അവർ നമ്മളെ അങ്ങനെയല്ലല്ലോ ചെയ്യണ്ടേ എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു പ്രയാസം. ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു വർക്കിന് പോയി, ഏ നിങ്ങളവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ, ഞാനാണ് അവിടെ വന്ന് നിൽക്കേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ആ എൻ്റെ സീനനുസരിച്ച് ഞാനിവിടെ വന്ന് നിൽക്കണേ ഉള്ളൂ. ആ നിങ്ങൾ മാറി നിൽക്ക്. ഞാൻ പറഞ്ഞു ആരാ ഡയറക്ടർ എന്നറിയില്ല, ഡയറക്ടർ പറയട്ടെ എന്നിട്ട് ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഡയറക്ടർ കൂടി വന്നു. അയ്യോ ചേച്ചി ക്ഷമിക്കണം കേട്ടോ, അവർ ഞാൻ പറഞ്ഞ അവരാരും പറഞ്ഞാലും ഞാൻ ചെയ്യില്ല, നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അവർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ നിന്നു.
അത്ര പോലെ അവരാണ് നമ്മളിപ്പോ ഭരിക്കാൻ വരുന്നത്. ചേച്ചിക്ക് രണ്ട് പെൺകുട്ടികളാണ്. അതെ. എന്നിട്ടും ചേച്ചി എന്തുകൊണ്ട് ഹോസ്റ്റലിലേക്ക് മാറേണ്ടി വന്നു? എല്ലാരും ചോദിക്കുന്ന ചോദ്യം, എന്റെ കുട്ടികളെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കുകയില്ല. ആര് പറഞ്ഞാലും ഞാൻ അവരോടൊക്കെ തല്ലി പിടിക്കാറുണ്ട്. എൻ്റെ കുട്ടികളുടെ ഭാവി നന്നാകണം, അവർ നല്ല നിലയിലെത്തണം. എൻ്റെ പ്രാർത്ഥനകളിൽ മുഴുവനും അത് തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചത് ആ വേദന, സോറി, ആ വേദനകൾ എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഞാൻ ജീവിച്ച പോലെ അവരാകരുത് എന്നുള്ളൊരു ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് കിട്ടിയ പൈസക്ക് ഞാൻ സ്ഥലം വാങ്ങിച്ചു, അവർക്ക് രണ്ടുപേർക്കും വീതിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിൽ പോയി അവരോടൊപ്പം താമസിക്കുക, അതൊന്നും ശരിയല്ലെന്നാണ് എൻ്റെ ധാരണ. ഞാൻ കണ്ടമാനം ബുക്ക് വായിക്കുന്ന ആളാണ്, എനിക്ക് നോവൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭ്രാന്താണ്. അപ്പോൾ അതിൽ പല അനുഭവങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഒരിക്കലും അവരുടെ കൂടെ താമസിക്കാൻ പാടില്ല, അവർക്ക് ഒരു സ്വസ്ഥത കുറവുണ്ടാകരുത്, അങ്ങനെയുള്ള ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ അവർ നല്ല നിലയിൽ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ ഞാൻ പാടില്ല. പിന്നെ അതുമല്ല, ഷൂട്ടിങ്ങിന് പോണ സ്ഥലങ്ങളിലൊക്കെ പല അമ്മമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ ഷൂട്ടിങ് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാനൊരു സ്ഥലം തന്നു. അവിടെ നോക്കിയപ്പോൾ ആരും കാണാനില്ല സത്യത്തിൽ. ഞാൻ കുറേ നേരം ഒളിഞ്ഞും പാത്തും ഒക്കെ നോക്കിയപ്പോൾ ഒരു അമ്മ ഇടയ്ക്കിടയ്ക്ക് തല പുറത്തേക്ക് ഇടും, അകത്തേക്ക് ഇടും. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ ഈ അമ്മ ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിച്ച്. ഞാൻ നേരെ അടുക്കളയിൽ പോയി. അപ്പോൾ പറഞ്ഞു, അയ്യോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞാൽ എന്താ അമ്മ എന്തിനാ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കണേ? അല്ല, മോള് കണ്ട, ചീത്ത പറയും. ഞാൻ ചോദിച്ചു, നിങ്ങൾ സ്വന്തം മോളോ? അപ്പോൾ പറഞ്ഞു, അതെ, അവൾ ടീച്ചറാണ്, അവൾ കണ്ട ചീത്ത പറയും, അതുകൊണ്ടാണ്. ദൈവം ചെയ്തിട്ട് പുറത്തോട്ട് പോകും. ഞാൻ പറഞ്ഞു, അയ്യോ സാരമില്ല അമ്മ, അമ്മ വിഷമിക്കണ്ട, ഞാൻ അവർ വരുമ്പോൾ പറഞ്ഞോളാം. അമ്മ പുറത്തേക്ക് വാ. ഇല്ല, ഞാൻ വരില്ല. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ എനിക്കൊരു പേടി. ഞാനും പ്രായമായി പ്രായമായിട്ട് വരുമ്പോൾ എൻ്റെ മക്കളെങ്ങാനും എന്നോട് അങ്ങനെ പറയുമോ എന്നൊരു പേടി. അതും കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം വേറൊരു വീട്ടിൽ ഷൂട്ടിങ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ നിറച്ച് ഫോൺ, അടുക്കളയിൽ, അലക്കണടുത്ത്, ബാത്റൂമിൽ, എല്ലായിടത്തും ഫോൺ. ഒരേ മണിക്കൂറേറെ വിട്ട് ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കുക. ഞാൻ വെച്ചാൽ എന്താ അമ്മ ഇങ്ങനെ മക്കൾ ഓരോ നാടുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക മോളെ? അതെന്താ? അത് ഓരോരുത്തർ അമേരിക്കയിൽ, ഓരോരുത്തർ അവിടെ വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന സ്ഥലം ഉള്ളവരും ഉണ്ട്. എന്നാലും അവരാരും വരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അമ്മ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ, അച്ഛനും ഇല്ല, പിന്നെ ഒരു വേലക്കാരത്തിയുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ നേരത്തെ കാലത്ത് ഇവിടുന്ന് സ്ഥലം വിടുന്നത് നല്ലതെന്ന് തോന്നി. അങ്ങനെ ഒരിക്കലും എൻ്റെ മക്കളുടെ കുറ്റം കൊണ്ടല്ല, എൻ്റെ കുറ്റം കൊണ്ട് തന്നെ ഞാൻ മാറി താമസിച്ചത്. പക്ഷെ സ്വാഭാവികം മക്കൾക്ക് അക്കാര്യത്തിൽ വിഷമമുണ്ടായിരുന്നു. മൂത്തവളാണെങ്കിൽ 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ ഓടി ഹോസ്റ്റലിൽ വരും. അമ്മ വാമേ, ആൾക്കാർ അതും ഇതൊക്കെ പറയുന്നു, വാമേ വീട്ടിൽ പോവാം. ഞാൻ വരില്ല, ഞാനിവിടെ ഒന്നുമല്ല. അവിടെ നല്ല രസമായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, നല്ല ഹോസ്റ്റൽ വാർഡനായിരുന്നു, തുളസിബായി, സേതുലക്ഷ്മി, അവരൊക്കെ നല്ല കൂട്ടായിരുന്നു. അവിടെ കളിയും ചിരി. ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന ഉടനെ ഷൂട്ടിങ് ചെയ്തതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും അഭിനയിച്ചൊക്കെ. അവർക്ക് ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ, നല്ല കുട്ടികൾ. ഈ നേഴ്സിങ്ങിന് പഠിക്കുന്ന ഹോമിയോ പിള്ളേർ കുട്ടികളുണ്ട് അവിടെ, അവരുമായിട്ടൊക്കെ നല്ല കൂട്ടായിരുന്നു. ഇപ്പോഴും അവരൊക്കെ വിളിക്കാറുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടികളൊക്കെ എന്നെ വിളിക്കാറുമുണ്ട്. അവരൊക്കെ കല്യാണം കഴിച്ച് 2-3 കുട്ടികളൊക്കെ ആയവര്. എന്നാലും ആ സ്നേഹബന്ധങ്ങൾക്കൊരു ദൃഢത ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോലെയല്ലേ, ഇപ്പം കണ്ടല്ലേ, ആ അത്രയേ ഉള്ളൂ. പ്രഗത്ഭരായ പല സംവിധായകരെയും കൂടെ ചേച്ചി വർക്ക് ചെയ്തിട്ടുണ്ട്. പത്മരായൻ സാർ, ജെ സി, ഭരതൻ സാർ, അങ്ങനെ പലരും, ജോഷ് സാർ, അങ്ങനെ പലരും. ഇവരോടൊപ്പം ഉള്ള അനുഭവങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? പറയാനായിട്ട് അറിയുമെന്നറിയില്ല. ഭരതേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ശശിയേട്ടൻ, ഭരതേട്ടൻ, അവരൊക്കെ എന്നെ കാണുന്ന ഒരു ചെറിയ കുട്ടിയെ പോലെയാണ്, കുട്ടികളെ പോലെ. അതിങ്ങനെ നടക്കുകയാണെങ്കിൽ പറയും, ശശിയേട്ടനാണെങ്കിൽ, ഓ എൻ്റെ കഴുതക്കുട്ടി, നിന്നെയല്ലേ വിളിച്ചോണ്ടിരിക്കണേ, ഇവിടെ വന്ന് നിൽക്ക് എന്ന് പറയും. അങ്ങനെ അഭിനയിക്ക്, ഇങ്ങനെ അഭിനയിക്ക് എന്നൊക്കെ പറഞ്ഞു തരും. ഭരതേട്ടനാണെങ്കിലും അതെ, കാറ്റത്തെ കിളിക്കൂട്, നല്ല രസമായിരുന്നു. അതിൻ്റെ അകത്തൊരു വേലക്കാരുത്തി, ഭയങ്കര ഫോമിൽ വന്നിട്ട് വേലക്കാരുത്തിയായിട്ട് മുണ്ടും ബ്ലൗസ് കൊടുത്ത് അടുക്കളയിൽ കയറുന്നത്, അതൊക്കെ അഭിനയിക്കുക. അതൊക്കെ എൻ്റെ ഓർമ്മയിൽ. ഭരതേട്ടനൊക്കെ നല്ലൊരു, എന്തോ ഒരു കുടുംബം പോലെയാണ് അവിടെ കഴിഞ്ഞിരുന്നത് ഞങ്ങളൊക്കെ.
പത്മനാഭൻ സാർ അവരാണെങ്കിലും അതെ എന്തോ എനിക്കറിയില്ലാണ്ട് എനിക്ക് കരിയറിട്ട് ഞാൻ ആ താടി വരെ പിടിച്ചിട്ടുണ്ട്. എനിക്ക് ദേഷ്യം വന്നിട്ട് എന്തോ പറഞ്ഞപ്പോൾ എനിക്ക് കരിയറി. ഞാൻ അങ്ങനെ അല്ലെന്ന് 100 പ്രാവശ്യം പറഞ്ഞ എന്തോ പറഞ്ഞപ്പോൾ എനിക്ക് പിടിച്ചില്ല. ഞാൻ ഓടി ചെന്ന് ആ താടിക്ക് പിടിച്ചിട്ട് 2-3 കുളിക്കു കുളിക്കു. അപ്പോൾ എല്ലാവരും ചേച്ചി ചേർന്നിട്ട് ഡയറക്റ്റ് നമ്മളീ പിന്നെ ഡയറക്റ്ററാണെങ്കിൽ എന്താ ഇങ്ങനെയാണോ പറയണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത്ര വരെ കുരുത്തക്കേട് ഞാൻ കാണിക്കുമായിരുന്നു. ഇനി അതുകൊണ്ടാണാവോ ഇപ്പം ആരും എന്നെ വിളിക്കണമില്ല. ചെറുപ്പം മുതൽ ബാല്യകാലം മുതൽ കലാകാരിയായിരുന്നു, പിന്നീട് സിനിമയിലേക്ക് നല്ല വേഷങ്ങളിലൂടെ കടന്നു വന്നു. പക്ഷെ ഒഴിവാക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ സ്വാഭാവികമായും മനസ്സിന് വിഷമമുണ്ടായിക്കാണ്. വിഷമം ഉണ്ടായിരുന്നു. എന്നാ എൻ്റെ ദൈവമേ എനിക്ക് മരിക്കണമെന്ന് വരെ തോന്നിയിരുന്നു. സത്യത്തിൽ എനിക്ക് പിന്നെയും വന്ന് മക്കളെ ബുദ്ധിമുട്ടിക്കണമല്ലോ. വർക്കൊന്നും ഇല്ലാണ്ടാവും, പിന്നെ ഞാൻ അവർക്കൊരു ഭാരമാവില്ലേ. അങ്ങനെയാണ് എൻ്റെ മോഹൻലാല്, എൻ്റെ മോഹൻലാൽ എന്ന് തന്നെ പറയാം. എന്ന് വെച്ച് ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞ എൻ്റെ ലാലിൻ്റെ അടുത്താണ്. സാധാരണ ഒരു സെറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ലാലിനെ കാണണം. ചേച്ചി അവിടെ എങ്ങനെ പോയി നിൽക്ക്, ഷൂട്ടിങ് എടുത്തോണ്ടിരിക്കുക. ആ ഷൂട്ടിംഗ് ഒക്കെ കഴിയട്ടെ, അവർ റൂമിൽ പോകുമ്പോൾ പോയി കണ്ടാൽ മതി. അങ്ങനെയൊക്കെയാണ് ഓരോ പ്രൊഡക്ഷൻ മാനേജർ എന്നോട് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇത്ര നാൾ ആർട്ടിസ്റ്റായിട്ട് ഒരു വിലയില്ല. അങ്ങനെ ഒരു ധാരണ എനിക്ക് വന്നായിരുന്നു. അങ്ങനെ ഞാൻ ഈ കൊച്ചിൽ ഉണ്ട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ലാലിനെ കാണാൻ പോയി ഉളിഞ്ഞ് നോക്കിയിരിക്കണം. എന്നെ അടിച്ച് പുറത്തോട്ടാക്കുമോ എന്നൊക്കെയുള്ള പേടിയിലിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ലാല അവിടെ നിന്ന് കണ്ട് ദൂരെ നിന്ന് എന്നെ ആ ഗേറ്റിൻ്റെ ഇടയിൽ കൂടി കണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എന്തിനാ അവിടെ നിന്ന് ഇങ്ങനെ ഉളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണേ, നേരിട്ട് കയറി വരാൻ പാടില്ലേ. വേഗം സെവൻ ആർട്സ് മോഹൻ ഓടി വന്ന് എന്തിനാ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കണേ, വേഗം വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു. ഓടി ഞാൻ ചെന്ന് ലാലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എൻ്റെ കരച്ചിൽ മുട്ടിപ്പോയി. എനിക്ക് ലാലെ എനിക്ക് ജീവിക്കണമെന്ന് തോന്നലില്ല. എങ്ങനെയാണ് പ്രശ്നങ്ങൾ ആകെ വല്ലാത്ത ഇത്, എനിക്ക് വർക്കുമില്ല. ഞാനെന്താ 5 വർഷം കറക്റ്റ് 5 വർഷം ഞാൻ അനുഭവിച്ച വേദന ഊഹ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതായപ്പോൾ കുറേ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ വാങ്ങിക്കൊണ്ടെന്ന് ഹോസ്റ്റലിൽ കച്ചവടം ചെയ്തിരുന്നു. ഞാൻ ആരോടും കൈ നീട്ടണ്ടല്ലോ എന്ന് ഓർത്ത് അതുവരെ ഞാൻ ചെയ്തിരുന്നു. 10-ാം തീയതിക്കുള്ളിൽ പൈസ കിട്ടും, ആ പൈസ കൊണ്ട് ബാക്കി ചെറിയ ചെറിയ ജോലികളൊക്കെ ഞാൻ ചെയ്തു. അത്ര ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ. ഈ കാലഘട്ടങ്ങളിൽ സംഘടനയായ അമ്മയുടെ സഹകരണം ഉണ്ടായിരുന്നു. അമ്മയുടെ സഹകരണം എന്ന് വെച്ചാൽ അവർ മാസം എനിക്ക് 2000 രൂപ തരുന്നുണ്ട്. പിന്നെ ആരെങ്കിലുമായിട്ട് എനിക്ക് പൈസ, ഞാൻ പറഞ്ഞില്ലേ മോഹൻലാലും ജഗതി ഇവരെല്ലാം എനിക്ക് പൈസ കൊടുത്തയക്കുമായിരുന്നു. ഈ അപവാദ പ്രചരണത്തിന് അമ്മ ഇടപെട്ടിരുന്നു? ഒരിക്കലും ഇല്ല. എന്ന് വെച്ചാൽ അവർ പറയുന്ന ആരാണെന്ന് അറിയാണ്ട് നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തും. അതിനാണ് ചാനലുകാരെ മുഴുവനും വിളിച്ച്. അല്ലാതെ നടിയുടെ പേര് എന്തുകൊണ്ട് അമ്മയിൽ പറയാൻ അത് വേണ്ടെന്ന് വെച്ചു. ചിലപ്പോൾ അവരല്ലെങ്കിൽ പിന്നെ എന്നെ അങ്ങനെ പറഞ്ഞു. അവർ സ്വയം കുറ്റബോധം ഉണ്ടാകട്ടെ, പശ്ചാത്തപിക്കട്ടെ എന്ന് ഞാൻ വിളിക്കും. അവർക്ക് വരും എന്തെങ്കിലും. എന്ന് വെച്ചാൽ എന്നെ വേദനിപ്പിച്ചിട്ട് അവർക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ നല്ലതല്ലേ. സന്തോഷിച്ചോട്ടെ, എനിക്കത്രേ ഉള്ളൂ. ജഗതി ശ്രീകുമാറിന് അപകടമുണ്ടായി. ഒരുപാട് പ്രാർത്ഥനയും നേർച്ചയും ഞാൻ കഴിച്ചു. എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞ് നീ വീട് കെട്ടിക്കഴിയുമ്പം അന്ന് താക്കോല് ഗണേശൻ താക്കോല് തരുന്ന അന്ന് ഞാൻ നിനക്ക് ടി വി ഫ്രിഡ്ജ് മിക്സി എല്ലാം വീട്ടിൻ്റെ അകത്തുണ്ടാവുമെന്ന്. പാവം പിടിച്ച മനുഷ്യൻ ആലോചിക്കാൻ വയ്യ. സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ ചേച്ചി ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണ്? വളരെ അധികം ബുദ്ധിമുട്ടിയും വർക്കൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നിട്ട് അപ്പോഴാണ് പറഞ്ഞ അനിൽ ബാബുവിൻ്റെ ബാബു ഒരു പടം ഡയറക്റ്റ് ചേച്ചി എന്ന്. ഓ ഉടനെ ഞാൻ വിളിച്ചു, ചേച്ചി എൻ്റെ അത്ത എല്ലാവരും സെലക്ട് ചെയ്ത് പോയല്ലോ. നമ്മൾ അങ്ങനെ പറയല് ബാബു, എനിക്ക് ആകെ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എല്ലാവരോടും ചോദിച്ചു, ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ചേച്ചിക്കൊരു വേഷം തരും. അപ്പോൾ എല്ലാവരും പോലെ സാധാരണ എന്തെങ്കിലും ഒരു വേഷം തന്ന് ഈ ജൂണിയർ ആർട്ടിസ്റ്റൊക്കെ നിൽക്കുന്ന കണക്ക് അവിടെ ഇവിടെ മൂലക്കൊക്കെ നിൽക്കേണ്ടി വരും എന്നാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത്. അതിനൊരു കാരണമുണ്ട്. ഞാൻ ഈ വർക്കൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ആലപ്പുഴയിൽ എന്നെ വിളിച്ചു, നല്ലൊരു വർക്കാണ് വന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ചെന്ന് അന്ന് തന്നെ മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ പറയുന്നുള്ളൂ, തെറ്റിദ്ധരിക്കണ്ട കേട്ടോ,
ചെയ്യാനായിട്ട് പോയത് കുറേ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ബാങ്കിൽ പൈസ കിട്ടാണ്ട് തല്ലി പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ ഒരു തല. പക്ഷെ ഇതാണ് ഞാൻ ചെയ്യേണ്ട വേഷം. എനിക്ക് എന്താ ചെയ്യണത്? സത്യത്തിൽ അവിടെ പൈസ ചോദിച്ച് കരയണവരുടെ കൂട്ടത്തിൽ ഞാൻ ശരിക്കും കരയായിരുന്നു. ദൈവമേ എനിക്ക് ഇങ്ങനൊരു വേഷമാണോ തന്നതെന്ന് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. അങ്ങനെയും ഞാൻ പോയിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ ബാബു സാറിനോട് ഞാനിങ്ങനെ ചോദിച്ചു, എനിക്കൊരു വേഷം തരുമോ? ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് അതിശയായി. അർച്ചനാക്കാ വീട് മുത്തശ്ശിയായിട്ട്, ഓ അദ്ദേഹത്തിൻ്റെ ഒരു 100 പുണ്യം കിട്ടിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ എനിക്ക് അത്രയും നല്ലൊരു വേഷം വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്നതാണ്. പാട്ടുണ്ട്, 1-2 പാട്ട് സീനുണ്ട്. ഓ എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റില്ല. സത്യത്തിൽ ഞാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫ്രീ ആയിട്ട് ജനിക്കേണ്ടി വന്നാൽ സന്തോഷമാണോ അതെനിക്കറിയില്ല പറയാനായിട്ട്. പക്ഷേ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവന. അവരെ കണ്ണെഴുതിച്ച് പൊട്ടു കുതിച്ച് ഒരുക്കിയൊക്കെ നടത്താനും അവരൊരുങ്ങി പോകുന്നതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ എന്നെ എനിക്കിഷ്ടമാണ്. ഞാനുള്ള കാര്യം പറയാനോ? പക്ഷേ ഇങ്ങനെ അനുഭവങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ഓ ഇനി സ്ത്രീയായിട്ട് ജനിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ച പോലും ഒരു സ്ത്രീകളും അനുഭവിച്ചിട്ടുണ്ടാവില്ല ജീവിതത്തിൽ. സഹായിക്കാൻ തുണയില്ലാത്തതുകൊണ്ടാണ്. പണ്ടൊക്കെ വിഷു വരണമെന്ന് 1 മുമ്പ് തൊട്ടേ വിഷുവിനുള്ള ഒരുക്കങ്ങളാണ്. മിറ്റോടിക്കില്ലി രാത്രിക്ക് മുമ്പ് എല്ലാം തീയിട്ടൊക്കെ വൃത്തിയാക്കുക, ആകെ വല്ലാത്ത എന്തൊക്കെയോ ആണ് കാണിക്കുന്നതൊക്കെ. ഓണമാണെങ്കിൽ അതെ, 2-3 മുമ്പ് തൊട്ടേ ഓണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇപ്പോൾ വിഷുവാണ്, ഇനി 2-3 ദിവസമല്ലേ ഉള്ളൂ. ആരെങ്കിലും അതിനെപ്പറ്റി ഒരു അക്ഷരം പറയുന്ന പോലുമില്ല. പണ്ട് വേഗം അവിടെ പോയി പടക്കം മേടിക്കും, ഇവിടെ പോയി പടക്കം മേടിക്കും. വിഷുവിന് കൈനീട്ടം കൊടുക്കാനായിട്ട് നോട്ടുകൾ അല്ലെങ്കിൽ 5 മാറ്റി വയ്ക്കുക. പണ്ട് സിനിമയുടെ സിനിമ ഫീൽഡിൽ ശശിയേട്ടൻ്റെ പടത്തിനൊക്കെ അഭിനയിക്കുമ്പോൾ 5 നോട്ടുണ്ടല്ലോ, ഒരു കെട്ടായിട്ട് കൊണ്ടുവന്ന് വയ്ക്കും. വിഷു വരുമ്പോഴത്തേക്ക് ആ വാഴത കുട്ടി തന്നേക്കാം എന്ന് പറയും. അങ്ങനെ വന്ന് അങ്ങനെ എല്ലാവർക്കും 5 കൊടുക്കുമായിരുന്നു ശശിയേട്ടൻ. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ അടുത്ത് ഞാൻ പോയി തല്ലു പിടിക്കുമായിരുന്നു, എനിക്ക് എന്തെങ്കിലും വിഷു കൈനീട്ടം തരണമെന്നും പറഞ്ഞ്. അങ്ങനെ എനിക്കൊരു ദിവസം 101 തന്നിട്ടുണ്ട്. പിന്നെ ഓണക്കോടി ഈ വേണിച്ചേട്ടൻ, നെടുമുടി വേണിച്ചേട്ടൻ, വേണിച്ചേട്ടൻ്റെ അടുത്ത് പോയി ഞാൻ എനിക്ക് ഓണക്കോടി വേണം. ഷൂട്ടിങ് നടക്കിയിരുന്നു പാലക്കാട്. അവൻ എനിക്ക് ഓണക്കോടി തരണം വേണം കേട്ടോ, എനിക്ക് ആരും തരാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വേണുവേട്ടൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ഒന്നും കൂടെ, കൊടുക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മെറൂൺ കളറിലെ ഒരു സെറ്റും മുണ്ടും 101 കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ഓരോ അനുഭവങ്ങൾ. വീടുകളിലാണെങ്കിലും അതെ, ഇപ്പോൾ ഒരു അനക്കോ ആവിയൊന്നുമില്ല, കുറേ പടക്കങ്ങൾ മേടിച്ചുകൊണ്ട് വരും. പിന്നെ ഇവിടെ പൊട്ടിക്കാനായിട്ട് പെൺകുട്ടികളല്ലേ ഉള്ളൂ. അത് കാരണം അവരാകുമ്പോഴത്തേക്ക് രാത്രി എഴുന്നേറ്റിരുന്ന് കുറച്ച് പടക്കം പൊട്ടിക്കും. ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് എന്താണ് വിലയിരുത്തിയിട്ടുള്ളത്? കുറേ കടമകൾ, ഒരച്ഛൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ആങ്ങളെ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറേ കടമകൾ എനിക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നിട്ടും തീർന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയേ ഉള്ളൂ.